എല്ലാവർക്കും ഹാപ്പി നവമിയുടെ ഓണാശംസകൾ. ഇന്ന് അത്തമാണ്. അത്തം തുടങ്ങിയാൽ തന്നെ നമ്മളെല്ലാവരും ഓണത്തിനോട് ഒരുപാട് അടുത്ത് നിന്ന് ഓരോരു ഫീലാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും വേണ്ടത് ഒരു സദ്യ. അപ്പോൾ സദ്യക്ക് വേണ്ട ഓരോരോ കറികളും നമുക്ക് ഓരോ ദിവസമായിട്ട് പരിചയപ്പെടാം. അതും ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കാണാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാമ്പാറാണ്. എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു കുക്കറിനകത്തേക്ക് നമുക്ക് ഒരു ഹാഫ് കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പരിപ്പിലോട്ട് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഉള്ളി, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഉള്ളത് പൊട്ടറ്റോ ആണ്, കുറച്ച് വെള്ളരി. ഈ ഒരു രീതിയിൽ തന്നെ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ആദ്യം ഇഷ്ടമുള്ള പോലെ വെജിറ്റബിൾസ് ഇടാം, പിന്നെ കുറച്ച് തക്കാളി ആഡ് ചെയ്യാം, അതിനുശേഷം നമ്മൾ വഴുതനങ്ങ. ഇനി ആവശ്യമുള്ളത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ വെജിറ്റബിൾസ് മൂടത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി വേണ്ടത് നമുക്ക് ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങളിലേക്കൊക്കെ നല്ലോണം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കുക്കറിന് മൂടി വെച്ച് ഒരു വിസിലിനടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൽ വെജിറ്റബിൾസ് കുക്കാവുന്ന നേരം കൊണ്ട് നമുക്കൊരു പാനിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിനകത്തേക്ക് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ വറവിലേക്ക് നമ്മൾ വെണ്ടയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വെണ്ട ചേർത്ത് കൊടുക്കുന്നത് വെണ്ട പൊട്ടിപ്പോവാതിരിക്കാനും അതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് കറിയിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെണ്ട ഒന്ന് നമ്മൾ ആ വെണ്ടയുടെ ഒരു കൊഴുപ്പ് പോകുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെണ്ടയുടെ ഒരു പച്ചച്ചവ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 to 4 ടേബിൾ സ്പൂൺ വരെ സാമ്പാർ പൗഡറാണ്. സാമ്പാർ വറുത്തരച്ചിട്ടല്ല വെക്കുന്നത്, പക്ഷേ വറുത്തരച്ച് വെക്കുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഈ സാമ്പാർ കിട്ടും. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടിയുടെ ആ ഒരു പച്ച കുത്തുന്ന ഒരു മണം ഒന്ന് പോകുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയുടെ കളറ് കുറച്ചൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്. അതിൻ്റെ പച്ചച്ചവ മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിക്കായ കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുടെ വെണ്ടയ്ക്കയാണെങ്കിലും മുരിങ്ങക്കായയാണെങ്കിലും ഒന്നും പൊട്ടിപ്പോവാതിരിക്കും. നമ്മളുടെ കറിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുളിവെള്ളം ഈ സമയത്ത് ഒഴിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുരിങ്ങക്കായ വേവാനുള്ള വെള്ളമാണിത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വേവുന്നവരെ അടച്ച് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, എല്ലാ വെജിറ്റബിൾസും വെന്ത് കറക്റ്റായി നിൽക്കുകയാണ്. ഇനി നമ്മളുടെ വെണ്ടയും മുരിങ്ങേൻ്റെയും മിക്സിനകത്തേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലിഡ് വെച്ച് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് വളരെ സ്ലോ ഫ്ലെയിമിൽ എല്ലാ മസാലസും കൂടെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മളുടെ സാമ്പാർ ഇതാ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ മുരിങ്ങക്കായയാണെങ്കിലും വെണ്ടയാണെങ്കിലും ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ സദ്യയുടെ ഓരോരോ വിഭവങ്ങളുമായിട്ടാണ് ഓരോ ദിവസം വരാൻ പോണത്. അപ്പോൾ വീഡിയോസ് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആ താഴെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.